സച്ചിന്റെ എം എൽ എ ഇപ്പോ നമ്മോടൊപ്പം ചേർന്നു. സച്ചിൻ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തിരച്ചിലിന്റെ കാര്യം എങ്ങനെയാണ് ഇപ്പോ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ അതൊരു പിന്നെ ഔദ്യോഗികമായി മറ്റേതെങ്കിലും വൃത്തങ്ങളുടെ ഭാഗത്ത് ലഭിക്കുന്നതല്ല. ഞാനിപ്പം ഈ രക്ഷാപ്രവർത്തന ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ പിന്നെ സംസാരിച്ചിരുന്നു നേരിട്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുഴയുടെ അടിയിലേക്ക് മണ്ണ് മൂടിയ നിലയിൽ വാഹനം പോയിട്ടുണ്ടാകും, ലോറി അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ മണ്ണ് കോരി മാറ്റി നേരത്തെ ഇന്ന് രാവിലെ മുതൽ ബൂം ലെങ്ത് ക്രെയിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്രെയിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുഴയ്ക്കടിയിൽ നിന്ന് മണ്ണ് മാറ്റി പരമാവധി അവിടെ നിന്ന് ലോറി പുറത്തെടുക്കാനോ അതല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെയും അതോടൊപ്പം ലോറിയും പുറത്തെടുക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്ന് ഹിറ്റാച്ചികൾ അതിന് സമാനമായ നിലയിൽ കരയോട് ചേർന്നുള്ള മണ്ണ്, പുഴയിലേക്ക് ഇറങ്ങിയ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൂം ലെങ്ത് ക്രെയിൻ പുഴയിലേക്ക് അതിൻ പിന്നെ ഇറങ്ങി അടിയിലേക്ക് മണ്ണ് വാരി മാറ്റുന്ന നിലയിലുള്ള ഒരു നടപടിയാണ് ഇപ്പൊ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഒരു ഒരു നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഉറച്ച് ഞങ്ങൾ എല്ലാവരും ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരെല്ലാം ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. കലക്ടറോട് സംസാരിക്കുന്ന സന്ദർഭത്തിലും കലക്ടറും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. പക്ഷെ പ്രതികൂലമായ കാലാവസ്ഥയാണ്, കനത്ത മഴയുണ്ട്, പുഴയിൽ ഒഴുക്ക് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ആർമിയും അതോടൊപ്പം തന്നെ നേവിയും ഇവിടെയുണ്ട്. അത് പുഴയിൽ ഇറങ്ങി അവർക്ക് അടിയിലേക്ക് പോയി ആ രക്ഷാപ്രവർത്തന നടപടിയിലേക്ക് പോകുന്നതിൽ ഒരല്പം ബുദ്ധിമുട്ട് കാലാവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു ഒരു പൊതു സാഹചര്യം വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഡൈവേഴ്സ് ചാടി രക്ഷാപ്രവർത്തനം, അതായത് ഇതിനടിയിലേക്ക് പുഴയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ? അവിടെ ഈ പ്രതികൂല കാലാവസ്ഥ തടസ്സം ഒന്ന് രണ്ട് തവണ ബോട്ടിൽ അവരുടെ ശ്രമം നടന്നിരുന്നു. പക്ഷെ അടിയിലേക്ക് പോകാൻ കഴിയാത്ത അത്രയും ശക്തമായ ഒഴുക്ക് പുഴയിൽ ഗംഗാവാലി നദി വളരെ പിന്നെ ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ കാണുന്നത്. കനത്ത മഴയാണ്, ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കനത്ത മഴ രണ്ടു തവണ അനുഭവപ്പെട്ടു. ആ കനത്ത മഴയെ തുടർന്ന് ചിലപ്പോൾ വെള്ളം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒഴുക്കിന്റെ വേഗത വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത്തരമൊരു പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർച്ചയായി ഈ രക്ഷാപ്രവർത്തന ദൗത്യം നമ്മൾ ഈ മണ്ണ് മാറ്റി പിന്നെ ഇതിന്റെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാവുന്ന വിധത്തിലേക്കുള്ള ഈ നടപടി ശക്തമായ നിലയിൽ ഇടവേളയില്ലാതെ തുടരണം. അന്ന് നേരത്തെയൊക്കെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ താൽക്കാലികമായ ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കുന്ന അല്ല അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് തുടർച്ചയായി ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തുടർച്ചയായ രക്ഷാപ്രവർത്തന ദൗത്യം നടപടി തുടരണമെന്നുള്ളൊരു ആവശ്യം ജില്ലാ കലക്ടറുടെ മുന്നിൽ അർജുന്റെ കുടുംബാംഗവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിരിക്കുന്ന നമ്മൾ എല്ലാവരും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കനത്ത മഴ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അവിടെ? മഴ ഇപ്പം കുറച്ച് കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറായി നല്ല മഴയും പിന്നെ നല്ല കനത്ത മഴയാണ് ഇവിടെയുള്ളത്. മഴ പെയ്യുന്നതിന് അനുസരിച്ച് വെള്ളം കൂടുതൽ പുഴയിൽ ഒഴുക്കും വർദ്ധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തന കാര്യങ്ങളിൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അതിൻ്റെതായ ചില പരിമിതികൾ, ചില താമസം നേരിടുന്നു എന്നുള്ള ഒരു പരിമിതിയുണ്ട്. പക്ഷെ അതൊക്കെ ശക്തമായ നിലയിൽ ആ കാര്യം പിന്നെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ദ്രുതഗതിയിലുള്ള നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഡൈവേഴ്സി പുഴയ്ക്കടിയിൽ പോയുള്ള പരിശോധന നടത്തിയത് മാത്രമേ ഉള്ളൂ, ബാക്കി രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഇപ്പോഴും, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടേ? അതെ അതെ അതെ, മറ്റൊരു രക്ഷാപ്രവർത്തന കാര്യങ്ങൾ തുടരുന്നുണ്ട്. പുഴയിലേക്ക് ഡൈവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, പുഴയുടെ ഒഴുക്കിന്റെ ഒരു സാഹചര്യം, കുറച്ച് കനത്ത മഴക്കൂടി ആയതുകൊണ്ട് ഒഴുക്കിന്റെ ഒരു ഒരു അവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഈ രാത്രിയിലും ഈ തിരച്ചിലുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് രാത്രിയപ്പോ അവസാനിപ്പിച്ച് പോയിരുന്നു. ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ടോ? ഇപ്പോഴേ ഇപ്പൊ നമ്മള് ഉത്തരകന്നഡ
ജില്ലാ കളക്ടറുമായി ഞാനും മിന്റു ജോസഫ് എം എൽ എയും അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബാംഗവും ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. തുടർച്ചയായി പിന്നെ രക്ഷാപ്രവർത്തന നടപടിയിലേക്ക് അത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന രീതിയില്ലാതെ തുടരണം എന്ന നിലയിൽ ഒരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇവിടെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ എല്ലാം ശ്രദ്ധയിൽ ഞങ്ങൾ അക്കാര്യം പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സച്ചിൻ. വീണ്ടും ബന്ധപ്പെടാം. താങ്ക് യു. നേരത്തെ സച്ചിൻ ദേവ് ന്യൂസ് 18 പ്രതികരിച്ചതാണ് കേട്ടത്. ഇങ്ങനെയാണ് ന്യൂസ്.